ഗ്ലോബൽ വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യ ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസ്, സിഗ്നൽ ജംഗ്ഷൻ, ശ്രീകണ്ഠാപുരം, അന്നാമരിയാസ് ബ്യൂട്ടി സോൺ, ശ്രീകണ്ഠാപുരം. ഫോൺ ടിപ് ടോപ് ഫർണിച്ചർ, ശ്രീകണ്ഠാപുരം. പാരമ്പര്യ ഗോത്രവർഗ ചികിത്സാലയം, തളിപ്പറമ്പ് റോഡ്, പൊക്കുണ്ട്, കണ്ണൂർ. കെ ആർ ഫർണിച്ചർ, കോട്ടൂർ, ശ്രീകണ്ഠാപുരം. നമസ്കാരം, ഗ്ലോബൽ വിഷൻ കണ്ണൂർ വാർത്തകളിലേക്ക് സ്വാഗതം. ശബരിമല മേൽശാന്തിയായി ശ്രീകണ്ഠപുരം മലപ്പട്ടം സ്വദേശി അടൂർ കൊട്ടാരമില്ലത്തെ കെ ജയരാമൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കണ്ണൂർ ചൊവ്വ മഹാശിവക്ഷേത്രം മേൽശാന്തിയാണ്. മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജയരാജൻ നമ്പൂതിരിക്ക് നാടിന്റെ ആദരവ്. മധുരം നൽകിയും പടക്കം പൊട്ടിച്ചും നാട്ടുകാർ ആഹ്ലാദം പങ്കിട്ടു. മലപ്പട്ടം അടൂർ കൊട്ടാരമില്ലത്തെ കെ ജയരാമൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആഹ്ലാദ നിറവിലാണ് നാട്. ഇന്ന് രാവിലെ നടന്ന നറുക്കെടുപ്പിലാണ് ജയരാമൻ നമ്പൂതിരിയെ മേൽശാന്തിയായി തെരഞ്ഞെടുത്തത്. നിലവിൽ കണ്ണൂർ ചൊവ്വ മഹാശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. കഴിഞ്ഞ 10 വർഷമായി നടന്നുവരുന്ന അടൂർ മഹാശിവക്ഷേത്രത്തിലെ മഹാദ്രവ്യ ദുരിതത്തിൻ്റെ പ്രധാന കാർമ്മികൻ കൂടിയാണ് ജയരാമൻ നമ്പൂതിരി. അപ്രതീക്ഷിതമായാണ് ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തന്ത്രവിദ്യയോടൊപ്പം വാസ്തുവിദ്യയും അഭ്യസിച്ച ജയരാജൻ നമ്പൂതിരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിലെ തന്നെ നിരവധി ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണ രംഗത്തും സജീവമാണ്. വൃശ്ചികം 1 മേൽശാന്തിയായി സ്ഥാനമേറ്റെടുക്കും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടൂരിൽ സ്വീകരണവും നൽകി. അടൂർ കൊട്ടാരമില്ലത്തെ പരേതനായ കൃഷ്ണൻ നമ്പൂതിരി തൃശൂർ പെരിങ്ങോട്ടുകര ചെറുമുഖ ഇല്ലത്തെ ശ്രീദേവി അന്തർജനം ദമ്പതികളുടെ മകനാണ്. ശബരിമല മേൽശാന്തിയായിട്ട് അയ്യപ്പൻ തിരഞ്ഞെടുത്തിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു 2006 ഏകദേശം 10-16 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയോഗം പോലെ ചൊവ്വ മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തിയാവുകയും ആ ഇൻ്റർവ്യൂ തന്നെ ഒരു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായിരുന്നു നടന്നിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുത്ത് ചൊവ്വ മഹാദേവ ക്ഷേത്രത്തെ 16 വർഷമായി ശാന്തി ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷമായി ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ശാന്തി നിയമനത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. അതിൽ 1-2 വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും മേൽശാന്തിയുടെ അന്തിമ ലിസ്റ്റിൽ പേരുണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ, നമുക്ക് തിരഞ്ഞെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിലും ആ അതിനുമപ്പുറത്തേക്ക് ഇന്നലെ വരെ ആയാലും അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയാലും ചിലപ്പോൾ വരാതിരിക്കാം ഭഗവാന്റെ നിയോഗം. ഏതായാലും ആ ഒരു നിയോഗം ലഭിച്ചിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും മോശത്തിൽ എത്താവുന്ന ഒരു പോസ്റ്റാണ് ശബരിമല ധർമ്മശാസ്താവിൻ്റെ മേൽശാന്തിയാവുക എന്നുള്ളത്. അത് കിട്ടിയത് പൂർവികന്മാരുടെ പുണ്യം, അതുപോലെ തന്നെ ഒരുപാട് ഭക്തന്മാരുടെ, എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇതിന് വളരെ ഒരു പ്രേരക ശക്തിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കാനുള്ളത് ഒരു വർഷം ആ ശബരിമലയിൽ ഒരു പുറപ്പെടാ ശാന്തിയായിട്ട് സേവനമനുഷ്ഠിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരിക്കണം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, ഒപ്പം കഴിയുന്നത്ര ആൾക്കാർ വരിക അവിടത്തേക്ക്. ശബരിമല ക്ഷേത്രം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ മലപ്പട്ടം സ്വദേശി കെ ജയരാമൻ നമ്പൂതിരിയെ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, KPCC മെമ്പർ സതീശൻ പാച്ചേനി തുടങ്ങിയ നേതാക്കൾ ചൊവ്വ ശ്രീ മഹാശിവക്ഷേത്ര നടയിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. കാഴ്ചയേക്കാൾ അതുല്യം മറ്റെന്ത്? ശ്രീകണ്ഠാപുരത്തിന് പുതിയ കാഴ്ചകൾ സമ്മാനിച്ച് അതുല്യ ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസ് ശ്രീകണ്ഠാപുരം സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള ഫ്രെയിമുകൾ, ലെൻസുകൾ, കൂളിംഗ് ഗ്ലാസുകൾ, കോൺടാക്ട് ലെൻസുകൾ, മറ്റ് ഐ കെയർ ആക്സസറീസ് എന്നിവ മിതമായ നിരക്കിലും മികച്ച വിൽപ്പനാനന്തര സേവനത്തിലും അതുല്യ ഐ കെയറിൽ ലഭിക്കുന്നു. കാഴ്ച പരിശോധനയും കണ്ണട സർവീസും തികച്ചും സൗജന്യം. കണ്ണടകൾ ഹോം ഡെലിവറി ചെയ്തു കൊടുക്കുന്നു. ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9947950 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുല്യ ഐ കെയർ ആൻഡ് ഒപ്റ്റിക്കൽസ്, സിഗ്നൽ ജംഗ്ഷൻ, ശ്രീകണ്ഠാപുരം. കാഴ്ചയേക്കാൾ അതുല്യം മറ്റെന്ത്? ആറളം ഫാമിൽ BJP പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന പേരിൽ ദ്വിദിന സമരസംഗമം ആരംഭിച്ചു. സംഗമം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് ഉദ്ഘാടനം ചെയ്തു. ആറളം പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നവരെ വിഡ്ഢികളാക്കിക്കൊണ്ട്
പ്രഹസന നാടകം നടത്തുകയാണ് എന്ന് ബി ജെ പി ആരോപിച്ചു. ഇതിനെതിരെ ബി ജെ പി പേരാവ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 18-19 ദിവസങ്ങളിലാണ് ആർള ഫാമിലെ വളയഞ്ചാൽ വൈൽഡ് ലൈഫ് ഓഫീസിന് സമീപം ദ്വിദിന സഹവാസി സംഗമം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, സംസ്ഥാന നേതാക്കളായ വി വി ചന്ദ്രൻ, ശ്രീധര പൊതുവാൾ, സത്യപ്രകാശൻ, ജില്ലാ നേതാക്കളായ ബിജു ഇളക്കുഴി, ഗിരീഷ് ചപ്ലി, ഇരട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ കൊമേരി, പേരാവ് മണ്ഡലം പ്രസിഡന്റ് ജ്യോതി പ്രകാശ് എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിച്ചു. ശ്രീകണ്ഠപുരം പട്ടണത്തിൽ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിക്കൊണ്ട് ടിപ് ടോപ്പ് ഫർണിച്ചർ, തേക്ക്, വീട്ടി തുടങ്ങിയ തനി നാടൻ മരങ്ങളിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, ഡൈനിങ് ടേബിൾ, കോർണർ സോഫ സെറ്റ്, ബെഡ്, സ്റ്റീൽ അലമാര, ഫുഡ് അലമാര, ഡോർസ്, വിൻഡോസ് തുടങ്ങിയ ഓരോ വീട്ടിലേക്കും ഓഫീസിലേക്കും ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് സംസ്ഥാന പാതയിൽ പോലീസ് സ്റ്റേഷന് മുൻവശം ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. നിങ്ങൾക്ക് ആവശ്യമായ അളവിലും മികച്ച ഗുണനിലവാരത്തിലും സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു. വിലക്കുറവും വിൽപ്പനാനന്തര സേവനവും 30 വർഷത്തെ സേവന പാരമ്പര്യം ടിപ് ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. ഇരിക്കൂർ ഉപജില്ല ശാസ്ത്രോത്സവത്തിന് ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഒക്ടോബർ 18-19 തീയതികളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ഇന്ന് നടന്ന സമ്മേളനം ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളാണ് ഇന്ന് നടന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC നസീയത്ത് അധ്യക്ഷയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ NB ശ്രീധരൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ സി റീന, PK ഗിരീഷ് മോഹൻ, വിനിൽകുമാർ, അബ്ദുള്ള ഹാജി, TM രാജേന്ദ്രൻ, റോയ് എബ്രാഹാം, സോജൻ ജോർജ്, ഷൈജ AJ, KP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നാളെ ശാസ്ത്ര, ഗണിതശാസ്ത്ര, IT മേളകളും സ്കൂളിൽ നടക്കും. വരെ ഇന്ന് ഇരിക്കൂറിൽ മഹാ ഉത്സവം ശാസ്ത്രമേള, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ MLA സജി ജോസഫ് ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ കോവിഡിന് ശേഷം വളരെ പ്രയാസ പ്രതിസന്ധി നേരിട്ടതിന് ശേഷം നമുക്ക് ഒരു വലിയൊരു മഹാ ഉത്സവം ഇരിക്കൂറിൽ തുടക്കം കുറിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അത്യുന്നത പദവിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രശസ്ത പാരമ്പര്യ ഗോത്രവർഗ ചികിത്സാ വിദഗ്ധനായ ബാലകൃഷ്ണൻ വൈദ്യരുടെ മേൽനോട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ പാരമ്പര്യ ഗോത്രവർഗ ചികിത്സാലയം പൊക്കുണ്ട് തളിപ്പറമ്പ് റോഡിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. സന്ധിവാദം, ആമവാദം, മർമ്മ ചികിത്സ, പൈൽസ്, മൈഗ്രെയിൻ, അലർജി രോഗങ്ങൾ, സോറിയാസിസ്, കണ്ണു രോഗങ്ങൾ, അസിഡിറ്റി, ഹെർണിയ, നടുവേദന തുടങ്ങി എല്ലാവിധ രോഗങ്ങൾക്കും ചികിത്സ, കൂടാതെ കുട്ടികൾക്കുള്ള പ്രത്യേക ചികിത്സയും. പാരമ്പര്യ ഗോത്രവർഗ ചികിത്സാലയം, തളിപ്പറമ്പ് റോഡ്, പൊക്കുണ്ട്, കണ്ണൂർ. ഫോൺ 9947152073. മൊബൈൽ ടവറുകളിൽ ആളുകൾ കുടുങ്ങുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യ സംഭവമാകുന്നതിന്റെ ഭാഗമായി ടവറിൽ നടത്തുന്ന രക്ഷാപ്രവർത്തന പരിശീലനം ഇരിട്ടിയിൽ സംഘടിപ്പിച്ചു. BSNL ഇരിട്ടി ഫയർഫോഴ്സും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സുരക്ഷാ കവചങ്ങൾ ഉപയോഗിച്ചാണ് പരിശീലനം നടത്തിയത്. മലയോര മേഖലയിൽ നിരവധി മൊബൈൽ ടവർ അപകടങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശീലനം നടത്തിയത്. ഇരിട്ടി നിലയം സ്റ്റേഷൻ ഓഫീസർ KRAJEEVAN, സീനിയർ ഫയർ ഓഫീസർ NG അശോകൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. BSNL ഉദ്യോഗസ്ഥരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം അലട്ടുന്ന ചോദ്യം ഇവയൊക്കെയാണ്: എവിടെ നല്ല ഭക്ഷണം കിട്ടും, നല്ല താമസ സൗകര്യം എവിടെ കിട്ടും. എന്നാൽ തളിപ്പറമ്പിലെ ഹൊറൈസൺ ഇന്റർനാഷണൽ ഉള്ളപ്പോൾ ഇനി അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഇതാണ് നമ്മുടെ വിശാലമായ സാരംഗി റെസ്റ്റോറന്റ്. നല്ല നാടൻ രുചിക്കൂട്ട് മുതൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ ഭക്ഷണങ്ങളും സാരംഗിയിലൂടെ നിങ്ങളെ കൊതിപ്പിക്കും. ഇതാണ് നമ്മുടെ രാജാസ് കൺവെൻഷൻ സെന്റർ, ഫുള്ളി എയർ കണ്ടീഷണർ. വിവാഹം, ബിസിനസ് മീറ്റ്, മറ്റ് ഫംഗ്ഷനുകൾക്ക് ഇതിനേക്കാൾ മറ്റൊന്ന് എവിടെ? സൽക്കാരം, ചെറുപാർട്ടികൾ എന്നിവയ്ക്ക് മിനി ഹാളുകളും ഒപ്പം സ്യൂട്ട്, ഡീലക്സ്, സ്റ്റാൻഡേർഡ് റൂമുകൾ. വരൂ, ഇനി ഉല്ലാസ നാളുകൾ ആഘോഷമാക്കൂ. ഹോട്ടൽ ഹൊറൈസൺ ഇന്റർനാഷണൽ, മൊട്ടമൽമാൾ, ചിറവക്ക്, തളിപ്പറമ്പ്.
ഇരിക്കൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ആരംഭിക്കുന്ന പൂക്കോയ തങ്ങൾ ഹോസ്പിസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ ശ്രീകണ്ഠാവ് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപന പരിധിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 75 വളണ്ടിയർമാർക്ക് നേരത്തെ പരിശീലനം നൽകിയിരുന്നു. ഈ വളണ്ടിയർമാർ കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിലെത്തി സ്വാന്തന പരിചരണം നൽകും. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ കേരളത്തിലെ 18-ാമത്തെ യൂണിറ്റാണ് ഇരിക്കൂർ നിയോജക മണ്ഡലം. കോഴിക്കോട് CHS സെൻ്ററാണ് ആസ്ഥാനം. പാണക്കാട് സൈദലി ഹമീദലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജി ജോസഫ് MLA മുഖ്യ അതിഥിയാകും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി വളണ്ടിയർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യും. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചൈലരി ഉപഹാര സമർപ്പണം നടത്തും. അബൂബക്കർ ഹാജി ബ്ലാത്തൂർ, CH അബൂബക്കർ, ഡോക്ടർ അമീർ അലി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. അഡ്വക്കേറ്റ് എസ് മുഹമ്മദ്, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ആശംസാ പ്രസംഗം നടത്തും. കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 2020 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരാശയമാണ്. 2 വർഷം കൊണ്ട് കേരളത്തിലുള്ള 18-ാമത്തെ യൂണിറ്റാണ്. നേരത്തെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 75 വോളണ്ടിയർമാർക്ക് 3 ദിവസത്തെ പരിശീലനം നൽകിയിട്ടുണ്ട്. അവരവരുടെ പ്രദേശങ്ങളിൽ, നിയോജകമണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ അവരവരുടെ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് കിടപ്പ് രോഗികളുടെ ലിസ്റ്റ് തയ്യാറാക്കി സെൻസസ് എടുത്തിട്ട് ഓഫീസിലേക്ക് തരുന്നതും ഞങ്ങളത് ഫയലായി സൂക്ഷിച്ച് ആവശ്യമായി വരുമ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം അലട്ടുന്ന ചോദ്യം ഇവയൊക്കെയാണ്: എവിടെ നല്ല ഭക്ഷണം കിട്ടും, നല്ല താമസ സൗകര്യം എവിടെ കിട്ടും. എന്നാൽ തളിപ്പറമ്പിലെ ഹൊറൈസൺ ഇന്റർനാഷണൽ ഉള്ളപ്പോൾ ഇനി അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഇതാണ് നമ്മുടെ വിശാലമായ സാരംഗി റെസ്റ്റോറന്റ്. നല്ല നാടൻ രുചിക്കൂട്ട് മുതൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ ഭക്ഷണങ്ങളും സാരംഗിയിലൂടെ നിങ്ങളെ കൊതിപ്പിക്കും. ഇതാണ് നമ്മുടെ രാജാസ് കൺവെൻഷൻ സെന്റർ, ഫുള്ളി എയർ കണ്ടീഷണർ. വിവാഹം, ബിസിനസ് മീറ്റ്, മറ്റ് ഫംഗ്ഷനുകൾക്ക് ഇതിനേക്കാൾ മറ്റൊന്ന് എവിടെ? സൽക്കാരം, ചെറുപാർട്ടികൾ എന്നിവയ്ക്ക് മിനി ഹാളുകളും ഒപ്പം സ്യൂട്ട്, ഡീലക്സ്, സ്റ്റാൻഡേർഡ് റൂമുകൾ. വരൂ, ഇനി ഉല്ലാസ നാളുകൾ ആഘോഷമാക്കൂ. ഹോട്ടൽ ഹൊറൈസൺ ഇന്റർനാഷണൽ, മൊട്ടമൽമാൾ, ചിറവക്ക്, തളിപ്പറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.